സന്നദ്ധ സേവന ജീവകാരുണ്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ യുവത്വത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ AIYFന്റെ നേതൃത്വത്തിൽ ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ജില്ലാ ക്യാമ്പ് കോതമംഗലത്ത് സംഘടിപ്പിച്ചു. 2022 അവസാനത്തോടെ 100,000 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം AIYF സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ നിർവഹിച്ചു. യുവതയെ നേരിന്റെ പാതയിലൂടെ നയിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് സഹജീവികളെ സഹായിക്കുവാൻ ഒരു കൈത്താങ്ങാകുവാൻ യോജിച്ച ഒരു മുന്നേറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഭഗത് സിംഗിന്റെ പേരിൽ ഒരു യൂത്ത് ഫോഴ്സ് രൂപം നൽകുവാൻ AIYFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. പ്രഥമ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇതിൻ്റെ സബ് കമ്മിറ്റി നമ്മൾ എടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടുകൂടി എടുത്ത ഒരു തീരുമാനം, ഇത് കേവലം ഒരു ചടങ്ങായി മാറുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്. AIYFന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും ജ്വലിക്കുന്ന വ്യക്തിത്വമായ വിപ്ലവ യുവത്വങ്ങളുടെ മനസ്സിൽ ഒരു പ്രകാശ ഗോപുരം പോലെ വിളങ്ങുന്ന ധീരരക്തസാക്ഷി ഭഗത് സിംഗിന്റെ പേരിൽ നമ്മൾ ഒരു യൂത്ത് ഫോഴ്സിന് രൂപം നൽകുമ്പോൾ ആ അർത്ഥത്തിൽ തന്നെ ഗൗരവത്തോടുകൂടി അതിനെ വീക്ഷിക്കുവാനും ആ അർത്ഥത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം എന്ന തീരുമാനമാണ് നമ്മൾ എടുത്തത്. പാലിയേറ്റീവ് കെയർ രംഗത്തെ സംബന്ധിച്ച് ഡോക്ടർ CK രഘുത്തമനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സ് ടെക്നിക്കൽ കോർഡിനേറ്റർ ദീപു തോമസും സംസാരിച്ചു. ക്യാമ്പിൽ CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് KN സുഗതൻ, EK ശിവൻ, TC സർജിത്, PT ബെന്നി, KR രനീഷ്, PK രാജേഷ്, NU നാസർ എന്നിവർ സംസാരിച്ചു. യൂത്ത് ഫോഴ്സ് ജില്ലാ ക്യാപ്റ്റനായി ആൽബിൻ സേവ്യർ, വൈസ് ക്യാപ്റ്റൻ ലേഖാ ശ്രീജേഷ്, CA സതീഷ്, PM നിസാമുദ്ദീൻ എന്നിവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. KCV News കോതമംഗലം.